പിടിച്ചെടുത്ത സ്വർണം വിട്ടുകിട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ശിവശങ്കർ വിളിച്ചുവെന്ന ഇഡിയുടെ റിപ്പോർട്ടും പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിയും സർക്കാരും വീണ്ടും വെട്ടിലായി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പി എ ചെയ്ത കുറ്റത്തിന് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടയാൾ തന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കുറ്റത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതേവരെ ധാർമ്മിക വശം, രാഷ്ട്രീയ വശമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ധാർമ്മിക തരവും രാഷ്ട്രീയ തരവും ഒക്കെ ഈ സംഭവത്തോടെ മാറിപ്പോവുക. ഇവിടെ വരുന്നത് നിയമപരവും സാങ്കേതികവുമായ തലങ്ങളാണ്. അവ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന് പേഴ്സണൽ സ്റ്റാഫിൻ്റെ മൊഴി സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം അത് വ്യക്തമായി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ ഒഴിഞ്ഞു മാറാനാകില്ല ഇത്തരമൊരു സംഭവത്തിൽ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി അനിവാര്യമായിരിക്കുകയാണ്. വർഷം 2013, തീയതി ജൂൺ 30. പിണറായി വിജയൻ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി. സോളാർ കേസ് കത്തിപ്പടരുന്ന കാലം. ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ജോപ്പൻ 40 ലക്ഷം രൂപ വാങ്ങിയെന്ന കേസിൽ ജോപ്പൻ അറസ്റ്റിലായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടത്തിയാണ് പണം വാങ്ങിയതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇതിൽ പങ്കുണ്ടെന്നും പറഞ്ഞാണ് പിണറായി വിജയൻ അന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടത്. അന്വേഷണം നടത്തിയ കേരള പോലീസിൻ്റെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജി ആവശ്യം. ഇനി 2020 ഒക്ടോബർ 29, അതായത് ഇന്നത്തെ കാഴ്ച നോക്കാം. മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ. തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര മാനമുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് ഒത്താശ ചെയ്തു എന്ന കേസ്. അന്ന് അറസ്റ്റിലായത് ഉമ്മൻചാണ്ടിയുടെ PA ആണെങ്കിൽ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന IT ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി. ഓഫീസും അധികാരവും സ്ഥാനവുമെല്ലാം ദുരുപയോഗം ചെയ്തെന്നാണ് കേസ്. അന്ന് അന്വേഷിച്ചത് കേരള പോലീസാണെങ്കിൽ ഇന്ന് അന്വേഷിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികൾ. സോളാർ കേസിനേക്കാൾ എത്രയോ 10 മടങ്ങ് പ്രകടശേഷിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ സംശയമുനിയിൽ നിൽക്കുമ്പോൾ 2013 താൻ പറഞ്ഞ ധാർമ്മികത എവിടെ? ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നു. R. Ajay Ghosh, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. Thank you.